ഗ്രന്ഥപാരായണം ഗ്രന്ഥം ശ്രീ സത്യസായി ആനന്ദദായി എഴുതിയിരിക്കുന്നത് ശ്രീമതി കരുണാമ്പ രാമമൂർത്തി വിവർത്തനം ശ്രീ സി എ കരിം ഒരിക്കൽ ഞങ്ങൾ ഇൻ്റർവ്യൂ മുറിയിലായിരുന്നു സ്വാമി ഈ ലോകത്ത് ജീവിക്കുക എന്നത് മായിയാണ് ജീവിതം ഒരു മരം പോലെയാണ് മരത്തിൻ്റെ മുകൾ ഭാഗത്താണ് പഴം മുഴുവനും മരത്തിൻ്റെ പ്രതിബിംബമാണ് നിഴൽ മരത്തിൻ്റെ നിഴലിൽ കയറിയിട്ട് തനിക്ക് ഫലം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് മനുഷ്യൻ വിലപിക്കുന്നു ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ആ ദുഃഖം അവൻ ചുറ്റും നോക്കിയാൽ യഥാർത്ഥ മരം കാണാം യഥാർത്ഥ മരത്തിൽ കയറുമ്പോൾ തൻ്റെ പ്രതിബിംബം അവന് കാണാം ഇപ്പോൾ അവന് യഥാർത്ഥ മരത്തിൻ്റെ പഴവും അതുപോലെ പ്രതിബിംബത്തിലെ ഫലവും കിട്ടുന്നു ഈ പഴങ്ങളുടെ പേരാണ് ഇഹഫലവും പരഫലവും യഥാർത്ഥ മരത്തിലെ ഫലമാണ് ദിവ്യമായ ഫലം പ്രതിബിംബം ലൗകിക ഫലമാണ് ഒരിക്കൽ ആത്മീയമായ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇഹഫലവും പരഫലവും നിങ്ങളുടേതായിത്തീരുന്നു ദൈവത്തിൻ്റെ മരം കയറുമ്പോൾ നിങ്ങളുടെ നിഴലും മരം കയറുന്നത് നിങ്ങൾക്ക് കാണാം ദൈവത്തിൻ്റെ മരം കയറിയാൽ നിങ്ങളുടെ അറിവ് കൂടാതെ തന്നെ ഈ ലോകത്തിലെ ഫലവും നിങ്ങൾക്ക് കിട്ടുന്നു ഗ്ലാസ് കൊണ്ടുള്ള അലമാരിയിൽ സൂക്ഷിച്ച വസ്തുക്കൾ കാണും പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ വ്യക്തമായി കാണാൻ എനിക്ക് കഴിയും എന്നിൽ നിന്നും ഒന്നും ഒളിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ചില ആളുകളുടെ ഹൃദയങ്ങൾ പൂർണ്ണമായും ഇരുണ്ടതാണ് അത്തരം ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല ചില ആളുകളുടെ ഹൃദയങ്ങൾ പ്രകാശത്തോടെ മിനി തിളങ്ങുന്നു അത്തരം ആളുകളുടെ ജീവിതങ്ങളും ഞാൻ സ്പർശിക്കുന്നില്ല ചിലരുടെ ഹൃദയങ്ങൾ മെഴുകുതിരി വെളിച്ചം പോലെ ചെറുതായി മിന്നുന്നു ഈ ചെറിയ പ്രകാശം നല്ലവണ്ണം പ്രകാശിക്കുന്നതായി മാറ്റുക എന്നതാണ് എൻ്റെ ജോലി സൃഷ്ടിയുടെ രഹസ്യം ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത് ഭൂമിയിലോ ആകാശത്തിലോ അല്ല ഇവ രണ്ടിൻ്റെയും ഇടയിലാണ് നിങ്ങൾക്ക് അത് ധ്യാനത്തിൽ കാണാം അതായത് ജാഗ്രത്തിൻ്റെയും സുഷുപ്തിയുടെയും ഇടയിലുള്ള ക്ഷണഭംഗുരമായ അവസ്ഥയിൽ അതെങ്ങനെയാണെന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല അമ്മായി മനുഷ്യ ശരീരത്തിലെല്ലാം രണ്ടായിട്ടാണ് ദൈവം വെച്ചിട്ടുള്ളത് ഒറ്റയൊന്നായിട്ട് എന്തെങ്കിലുമുണ്ടോ ഭക്തൻ അതെ സ്വാമി ഇൻ്റർവ്യൂ റൂമിൽ നിന്നും പുറത്തു വന്ന ഉടനെ പൊക്കിൾക്കുടി ഇരട്ടയല്ലല്ലോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സ്വാമി ഞങ്ങളെ സൂത്രത്തിൽ വിഡ്ഢികളാക്കിയ കാര്യം ഞങ്ങൾക്ക് ചിരിച്ചു തള്ളാതിരിക്കാൻ പറ്റിയില്ല സ്വാമി ജീവിതത്തിൻ്റെ നാലുദ്ദേശങ്ങൾ മനുഷ്യൻ മാത്രമേ തുടരുന്നുള്ളൂ ധർമ്മം ധർമ്മമർത്ഥം കാമം മോക്ഷം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും അഹങ്കാരമുണ്ട് ജനിച്ചു വീണ പശുക്കുട്ടിയും പറയുന്നു ഹംഹായ് പശുക്കുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാൽ കുടിക്കാൻ മനുഷ്യൻ അനുവദിക്കുന്നില്ല പശുക്കുട്ടിയെ മനുഷ്യൻ കെട്ടിയിടുന്നു പക്ഷേ മനുഷ്യ ശിശുവിന് അവൻ എത്ര മാത്രം സുരക്ഷ കൊടുക്കുന്നു അമ്മയും കുട്ടിയും തമ്മിൽ എല്ലാ നിലയ്ക്കും ഒരു ബന്ധമുണ്ട് കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ വിധിയെ സ്വാധീനിക്കാം തിരിച്ചും സംഭവിക്കാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന എന്തും പരോപകാരമാണ് വേറൊരു പ്രാവശ്യം ഇൻ്റർവ്യൂ മുറിയിൽ വെച്ച് സ്വാമിയോട് ഭക്തിയെപ്പറ്റി ഭക്തിയെപ്പറ്റി ഞങ്ങൾ ചോദിച്ചു സ്വാമി ദൈവാനുഗ്രഹം നേടാൻ ആദ്യമായി നിങ്ങൾ മർക്കട ഭക്തി പിന്തുടരണം അതിനുശേഷം മാർജാര ഭക്തി നേടാൻ കഴിയണം തുടക്കത്തിൽ ദൈവത്തിലെത്താനുള്ള ഉറച്ച വാശി വേണം നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പരിസ്ഥിതിയിലും ദൈവത്തെ ഏത് പരിതസ്ഥിതിയിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളണം പിന്നീടെല്ലാം സംഭവിക്കുന്നത് ഈശ്വരേച്ഛ കൊണ്ടാണെന്ന വിശ്വാസം നിങ്ങളിൽ വളർന്നു വരും ദൈവം മധുര സ്വരൂപനാണ് മാധുര്യമാണ് ദൈവം പഞ്ചസാരയുടെ രുചിയെപ്പറ്റി വല്ലവരും ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം അത് മധുരമുള്ളതാണ് എന്നായിരിക്കും കൂടുതൽ ചോദിച്ചാലും നിങ്ങളുടെ ഉത്തരം വളരെ മധുരം എന്ന് തന്നെയായിരിക്കും രുചി അനുഭവിക്കാനേ പറ്റുകയുള്ളൂ വിവരിക്കാൻ പറ്റുകയില്ല അതുപോലെ ദൈവത്തിൻ്റെ മാധുര്യം അത് രുചിച്ചു നോക്കിയവർക്കേ അറിയാൻ കഴിയുകയുള്ളൂ മാധുര്യത്തിന് രൂപമില്ലാത്തതുപോലെ ദൈവത്തിനും രൂപമില്ല മനസ്സ് കേന്ദ്രീകരിക്കാൻ ദൈവത്തിൻ്റെ ഏതെങ്കിലും പേരിലോ രൂപത്തിലോ നിങ്ങൾക്ക് ധ്യാനിക്കാം ദൈവം ശബ്ദബ്രഹ്മമാണ് ശബ്ദബ്രഹ്മത്തിൻ്റെ ശക്തി തരംഗങ്ങളിൽ നിന്നാണ് രാമനും കൃഷ്ണനും മറ്റുള്ളവരും വന്നിട്ടുള്ളത് പ്രണവം ദൈവമാണ് സ്വാമി കുട്ടികളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അച്ഛനമ്മമാരെ അനുസരിക്കണം നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ എന്നിൽ നിന്നും അകന്നു പോവുകയാണ് നല്ല വഴിക്ക് ജീവിതം നയിക്കാൻ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കണം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവതയല്ലാതെ മറ്റു വല്ല ദൈവരൂപങ്ങളും പ്രത്യക്ഷപ്പെട്ടാൽ അതും നിങ്ങളുടെ ദൈവമായി കരുതുക വേറൊരു തവണ ഇൻ്റർവ്യൂ മുറിയിൽ ഭക്തൻ സ്വാമി ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളുടെ കർമ്മഫലം സത്കർമ്മങ്ങളുടെ പുണ്യം കൊണ്ട് ദുർബലപ്പെടുമോ സ്വാമി ഇല്ല മുള്ളുള്ള ഒരു ചെടിയുടെ വിത്ത് മുള്ളുള്ള ചെടിയായും പഴം കായ്ക്കുന്ന ചെടിയുടെ വിത്ത് പഴം കായ്ക്കുന്ന ചെടിയായും മാത്രമേ മാറുകയുള്ളൂ ഇത് പ്രകൃതിയുടെ നിയമമാണ് ഭക്തൻ എന്താണ് ഇതിന് പരിഹാരം സ്വാമി അതെ ഒരു പരിഹാരമുണ്ട് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചാണ് ഇൻകം ടാക്സ് ഓഫീസർ നിങ്ങൾക്ക് നികുതി കണക്കാക്കുന്നത് അംഗീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ അവർ നികുതി കുറച്ചു തരുന്നു അതുപോലെ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സംഖ്യ കുറച്ചു തരുന്നു നിങ്ങൾ ഭജന ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടാക്സ് കുറയ്ക്കുന്നു നഗരസങ്കീർത്തനത്തിന് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ടാക്സ് കുറച്ചു തരും നാമജപം നിർവഹിക്കുകയാണെങ്കിൽ ഇനിയും ടാക്സ് കുറയും ലിഖിത ജപം ചെയ്യുകയാണെങ്കിൽ ടാക്സ് കുറയുന്നു ധ്യാനം ചെയ്താലും അങ്ങനെ തന്നെ എല്ലാം വെട്ടിക്കുറച്ചാലും ടാക്സ് പൂജ്യമാക്കുന്നില്ല ബാക്കിയുള്ള സംഖ്യ കൊടുക്കാതെ വേറെ വഴിയില്ല ഭക്തൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ ദർശനം കൊണ്ട് എന്ത് കാര്യം അതിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണ് കിട്ടുക സ്വാമി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മിലിറ്ററി ഓഫീസർ തൻ്റെ ഭാര്യയെ വെടിവെച്ചു കൊന്നു അയാൾക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു സുപ്രീം കോടതി അടക്കം എല്ലാ കോടതികളും അയാൾക്ക് വധശിക്ഷയാണ് വിധിച്ചത് ഓഫീസർ പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിച്ചു പ്രസിഡന്റിന്റെ വിധി ഇപ്രകാരമായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ധൈര്യമായി പൊരുതി കാലത്തെ രാജ്യത്തെ ഇദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട് അത്തരമൊരു വ്യക്തി കുറച്ച് പരിഗണന അർഹിക്കുന്നു അതിനാൽ മരണശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി ജിയോ പര്യന്തം തടവു ശിക്ഷ വിധിക്കുന്നു സ്വാമി ദർശനവും അനുഗ്രഹവും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവതാര പുരുഷന് കാരുണ്യത്താൽ പ്രത്യേക അനുഗ്രഹം തരാൻ കഴിയും താഴെ കാണുന്ന സംഭാഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിയേഴ് കാലത്ത് നടന്നതാണ് ഒരിക്കൽ സ്വാമിയോടൊപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂ മുറിയിൽ ഇരിക്കുകയായിരുന്നു സ്വാമി ഈശ്വര സ്മരണം ചെയ്യുമ്പോൾ ഏത് നാമവും നിങ്ങൾക്ക് ചൊല്ലാം പക്ഷേ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ധ്യാനിക്കുന്ന രൂപത്തിൻ്റെ നാമം തന്നെ ഉപയോഗിക്കണം ധ്യാനം ഒരേ സ്ഥലത്തിരുന്ന് തന്നെ ചെയ്യണം സ്ഥലം മാറ്റരുത് കണ്ണുകൾക്കിടയിലുള്ള മൂക്കിൻ്റെ പാലത്തിന്മേൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് അഷ്ടസിദ്ധികൾ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് നിങ്ങളുടെ മൂക്കിൻ്റെ അഗ്രത്തിൽ ശ്രദ്ധ വയ്ക്കുക ശിവനെയും ബുദ്ധനെയും മറ്റും പോലെ നിങ്ങൾ ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്ന രൂപത്തെ മനസ്സിൽ ചിത്രീകരിക്കുക പതിനഞ്ച് മിനിറ്റെങ്കിലും ഇപ്രകാരം രൂപധ്യാനം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ദൈവഭാവത്തോടെ ഓം എന്ന ധ്യാനം ചെയ്യുക ജപം ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ രൂപത്തെ ഓർക്കണം ദൈവചിന്തനം മരണസമയത്ത് നിങ്ങളെ സഹായിക്കുന്നു ധ്യാനം സാക്ഷാത്കാരത്തിന് ഉതകുന്നു വാസനകൾ വളരെ ശക്തമാണ് എല്ലാ ലൗകികമായ ആഗ്രഹങ്ങളും അനുഭവിച്ചു കഴിഞ്ഞാൽ അവ മറന്നു കളയാനുള്ള ആത്മാർത്ഥമായ ശ്രമം ചെയ്യണം അത് നേടാനുള്ള മാർഗത്തെപ്പറ്റി നിങ്ങൾ ചോദിച്ചേക്കാം അഴുക്കുവെള്ളം കെട്ടി നിൽക്കുന്ന നദിക്കരയിലെ ചെറു കുഴികളിൽ വെള്ളപ്പൊക്കത്തിലെ ജലം കയറുമ്പോൾ ആ അഴുക്കുവെള്ളം നീങ്ങിപ്പോവുകയും അവിടെ ശുദ്ധജലം ശേഷിക്കുകയും ചെയ്യുന്നു ജലത്തിൻ്റെ ഒഴുക്ക് സാവധാനമാണെങ്കിൽ ഈ മാറ്റം നടക്കുകയില്ല അതുപോലെ സ്ഥിരമായ ദൈവചിന്തനം എന്ന വെള്ളപ്പൊക്കം അഴുക്ക് ജലത്തെ ദൂരക്കളയുന്നു അതായത് വാസനകളെ ഇല്ലാതാക്കി മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു മനുഷ്യ ജീവിതത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെയും സന്യാസാശ്രമത്തിൻ്റെയും ഇടയിൽ വാനപ്രസ്ഥാശ്രമം എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തിലായിരുന്നാൽ പോലും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അതിജീവിക്കാനാണത് നന്നായി വൃത്തിയാക്കിയതാണെങ്കിൽ പോലും തൈര് സൂക്ഷിച്ചു വെച്ച മൺപാത്രങ്ങളിൽ പാല് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ആ പാല് തൈരായി മാറും ആ പാത്രം കഴുകി വൃത്തിയാക്കി കുറച്ചു കാലം ശൂന്യമായി വെക്കുകയാണെങ്കിൽ പിന്നീട് പിന്നീടതിൽ പിന്നീട് അതിലൊഴിക്കുന്ന പാല് തൈരായി മാറുകയില്ല കണ്ണമ്മ സ്വാമി അർഹതയുള്ള ഒരാൾക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് സന്യാസാശ്രമത്തിലേക്ക് നേരെ അങ്ങ് പ്രവേശിച്ചു സ്വാമി അതെങ്ങനെ സാധിക്കും ഒരു തീവണ്ടിയിൽ ജനങ്ങൾ ഒന്നും രണ്ടും മൂന്നും ക്ലാസ്സുകളിലായിട്ടാണ് സഞ്ചരിക്കുന്നത് ഒന്നാം ക്ലാസ്സിലുള്ള ആളുകൾ അവർക്ക് ആവശ്യമില്ലാത്ത സ്റ്റേഷനുകൾ ചാടിക്കടക്കുമോ അതുപോലെ ഓരോരുത്തരും ഓരോ സ്റ്റേഷൻ കടന്നു പോകണം ഇടയ്ക്കുള്ള സ്റ്റേഷനുകൾ ഒഴിഞ്ഞു പോകാൻ കഴിയുകയില്ല എല്ലാവരും ഇതേ ക്രമത്തിൽ എല്ലാ ആശ്രമങ്ങളിലൂടെയും കടന്നു പോകണം ശാരീരിക മാനസിക ക്ലേശങ്ങളെപ്പറ്റിയോ ഭൂതകാലത്തെപ്പറ്റിയോ ചിന്തിക്കാതെ ആത്മാവിനെ പറ്റി മാത്രം ചിന്തിക്കുക ഏതെങ്കിലും പഠന കോഴ്സിന് പോകുന്നവർ ഒരു വർഷത്തെ കഠിനവും ആത്മാർത്ഥവുമായ പരിശ്രമവും പരീക്ഷയും കഴിഞ്ഞ ശേഷമേ അവരുടെ പരീക്ഷാഫലം അറിയുകയുള്ളൂ അതിനിടയ്ക്ക് റിസൾട്ട് അറിയുക എന്നത് സാധ്യമാണോ കണ്ണമ്മ സ്വാമി ഒരാൾ നന്നായി പഠിക്കണ്ടേ സ്വാമി അതെ നന്നായി പഠിക്കുക ഈ കോളേജിൽ ജയിക്കുന്നതാണ് വേറെ ഏത് കോളേജിൽ ജയിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിങ്ങൾ പരീക്ഷയിൽ ജയിക്കുന്നില്ലെങ്കിൽ പോലും ഹാജർ നില നന്നായിരിക്കണം അതായത് സ്വാമി ദർശനം ഒരാളുടെ സ്വഭാവം നന്നല്ലെങ്കിൽ അവൻ പരാജയപ്പെടും